മാർഗദർശി എന്ന പ്രോഗ്രാമിൽ 242-ാം എപ്പിസോഡിലാണ് ഞാൻ പങ്കെടുത്തത്. കേരളത്തിന്റെ നാനാ ഭാഗത്തു നിന്നും മാർഗദർശി എന്ന പ്രോഗ്രാമിലേക്ക് അവശരായ ഞങ്ങളെ യൂട്യൂബ് ചാനലിലൂടെ സമൂഹത്തിന്റെ മുൻപിലേക്ക് എത്തിച്ച ഫാദർ സോളമൻ അച്ഛനെ സ്നേഹത്തിന്റെ ഭാഷയിൽ ഒരുപാട് നന്ദി. മാർഗദർശികൾ എന്ന പ്രോഗ്രാം തുടങ്ങിയിട്ട് ഒരു വർഷമായ ഈ സന്തോഷവേളയിൽ മാർഗദർശികൾ എന്ന പ്രോഗ്രാമിലേക്ക് എനിക്കും ഒരു അവസരം നൽകിയ ബഹുമാനപ്പെട്ട അച്ഛനും മറ്റാണിയർ പ്രവർത്തകർക്കും ഒത്തിരി ഒത്തിരി നന്ദി. ഇപ്പോൾ ഈ മാസം തുടങ്ങിയിട്ട് ഒരു വർഷമായി, അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് വലിയേറിയ ആശംസ നേരുന്നു. ഞാനൊരു ഡിസബിൾഡാണ്. ഇതിനു മുമ്പ് നിങ്ങൾ എടുത്തതിന് വളരെയധികം നന്ദിയുണ്ട്. പ്രോഗ്രാം വളരെയധികം നന്നായിരിക്കുന്നു. ഈ മാർഗദർശി എന്ന പ്രോഗ്രാമിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഏറ്റവും നല്ലൊരു പരിപാടിയാണിത്. കാരണം ഞങ്ങളെപ്പോലുള്ള ഭിന്നശേഷിക്കാര പുറലോകങ്ങളിലേക്ക് എല്ലാവർക്കും അറിയിക്കാനായിട്ടുള്ളൊരു വേദി ആണിത്. അത് അതിനുള്ള നിർദ്ദേശം കൊടുത്ത സോളമൻ അച്ഛന് ഞാൻ ആദ്യം നന്ദി പറയുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ പ്രോഗ്രാമിൻ്റെ അനിയറിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ നന്ദിയും അടുത്തോടെ ഞാൻ രേഖപ്പെടുത്തുന്നു. എനിക്ക് ഈ പരിപാടിയിൽ വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ മുന്നോട്ടുള്ള വളർച്ചയിൽ ഈ പരിപാടി ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് ഒരുപാട് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്. ഈ പരിപാടിയിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് 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 സന്തോഷമുണ്ട്. ഞാൻ മാർഗദർശിനി എന്ന പ്രോഗ്രാമിൽ 305-ാമത്തെ എപ്പിസോഡിലാണ് വരുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്, അതോടൊപ്പം ഒരുപാട് നന്ദിയുണ്ട്. എന്നെപ്പോലെയുള്ള കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് സ്നേഹവും അറിയിക്കുന്നു. ദർശിനി ക്ലബിന്റെ 355-ാമത് എപ്പിസോഡിൽ ഉൾപ്പെട്ടിട്ടുള്ള കെ സി ജെറോം, ആലപ്പുഴ മാരാടിക്കുളം. ഈ ക്ലബിൻ്റെ പരിപാടി ഒരു വർഷം പിന്നിട്ടിരിക്കുന്ന ഈ ധന്യ നിമിഷത്തിൽ എല്ലാ അഭ്യുദയകാംക്ഷികളായ സാരഥികൾക്കും എൻ്റെ അഭിനന്ദനം അറിയിക്കുന്നു. മാർഗദർശി എന്ന പരിപാടി സ്നേഹം, സാഹോദര്യം, സൗഹൃദം, കൂട്ടായ്മ എന്നിവ വളർത്തുന്നതിൽ വളരെയധികം മുൻപന്തി നിൽക്കുന്നു. അത് മറ്റുള്ളവർക്ക് പ്രചോദനവും കരുത്തും ഉണർവുമായി ജ്വലിച്ചു നിൽക്കുന്ന തിരുനാളത്തിലെ പ്രകാശമായി എന്നും പ്രോജ്വലിച്ച് നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മാർഗദർശിനികൾ എന്ന് പറഞ്ഞ പരിപാടിയിൽ എനിക്കൊരു അവസരം നൽകിയ അതിൻ്റെ എല്ലാ സഹപ്രവർത്തകർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഒരു വർഷം പിന്നിട്ടപ്പോൾ തന്നെയാണ് എൻ്റെ വീഡിയോ വരികയും ഒരുപാട് പേരെന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതിനെതിരെ ഞങ്ങൾ ഇൻ്റർവ്യൂ നടത്തിയ മേഡത്തിനും മറ്റെല്ലാ അണിയറ പ്രവർത്തകർക്കും എൻ്റെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും ഒരുപാട് നന്ദി അറിയിക്കുന്നു. മാർഗദർശി എന്ന പ്രോഗ്രാമിലൂടെ ആരും അറിയപ്പെടാതെ കിടന്ന ജീവിതങ്ങളെ ജനഹൃദയങ്ങളിലെത്തിച്ച അച്ഛനും ഇതിൻ്റെ പ്രവർത്തകർക്കും അഭിനന്ദനാശംസകൾ നേരുന്നു. ഞാൻ 23-ാമത്തെ എപ്പിസോഡിൽ പങ്കെടുത്ത വ്യക്തിയാണ്. ഞാൻ ഈ മാതിര ഗ്രൂപ്പിലേക്ക് എന്നെ ഞാൻ പങ്കെടുത്ത എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഞാൻ ഈ വീടിൻ്റെ ഒരു മൂലയിലിരുന്ന് ഒരേ കൗതുക സാധനങ്ങൾ ഉണ്ടാക്കുകയും ഒന്നും ആരും അറിയുകയില്ലായിരുന്നില്ല. ഒരു പുറലോകമായി അറിയാൻ പറ്റിയത് എനിക്ക് ഈ മാതിര ഗ്രൂപ്പ് കാരണമാണ്. ഞാൻ എനിക്ക് വളരെയേറെ സന്തോഷവും ഒത്തിരി അനുഭവങ്ങളും ഉണ്ടായി. ഇനിയും ഇതുപോലെ എല്ലാവരും ഇരുന്നായിട്ട് പങ്കെടുക്കുകയും ലോകം മൊത്തം അറിയുകയും വേണം എന്നെൻ്റെ ആഗ്രഹമാണ്. എല്ലാവരും നമ്മളെപ്പോലെ മടിച്ചിരിക്കരുത്. നമുക്ക് പറ്റില്ലല്ലോ എന്ന് ചെയ്യാൻ കഴിയില്ലല്ലോ എന്നോർത്ത് ആരും വിഷമിക്കില്ല. എല്ലാവരും ഇരുന്നായിട്ട് എത്തിപ്പെടണം കേട്ടോ. നമ്മുടെ മാർഗദർശിനി പ്രോഗ്രാം തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞു. ഭിന്നശേഷിക്കാരുടെ യൂട്യൂബ് ചാനലാണിത്. എത്ര മനോഹരമായിട്ടാണ് കടന്നുപോയത്. ഭിന്നശേഷിക്കാരാണ് ഇതിൽ പ്രവർത്തിക്കുന്നത്. അതിന് ഒത്തിരിയേറെ നന്ദി പറയുന്നു. അതിനുവേണ്ടി അവസരമൊരുക്കി തന്ന സോളമൻ അച്ഛനോട് ഒത്തിരി നന്ദി. ഈ മാർഗദർശിനി പ്രോഗ്രാമിൽ 360-ാം എപ്പിസോഡിൽ എനിക്കും അവസരം ലഭിച്ചു. നിങ്ങളെല്ലാവരോടും അതിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. നിങ്ങളോട് എല്ലാവരോടും ഞാൻ ഒത്തിരി കടപ്പെട്ടിരിക്കുന്നു. ഞാൻ ഇനിയും ഈ യൂട്യൂബ് ചാനലിന് വേണ്ടി
പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ദർശന ക്ലബിന്റെ മാർഗദർശികൾ എന്ന പ്രോഗ്രാമിൽ 85-ാം എപ്പിസോഡിൽ പങ്കെടുക്കാൻ സാധിച്ചു. ദർശന ക്ലബിൽ കൂടി സോളമൻ അച്ഛൻ ലോകത്തെ ഞങ്ങളെപ്പോലെ 4 ചുവരുകൾക്കുള്ളിൽ കഴിയുന്ന ഭിന്നശേഷിക്കാരെ പരിചയപ്പെടുത്തുകയും ആ വലിയ ഒരു ഉദ്യമനത്തിന് എല്ലാ പ്രാർത്ഥനാമംഗളങ്ങളും നേരുന്നു. ഇന്ന് 360-ൽ പരം എപ്പിസോഡാകുകയും അത് 1000 എപ്പിസോഡ് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ അച്ഛനും ദർശന ക്ലബിനും എൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഭിന്നശേഷിക്കാരുടെ സ്വന്തം ചാനലായ ദർശന ക്ലബ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങളെ സമൂഹത്തിൻ്റെ മുൻനിരയിൽ എത്തിക്കാൻ പ്രയത്നിച്ച സോളമൻ അച്ഛനും ഇതിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി. ബിഗ് സല്യൂട്ട്. മരിച്ചാലും മറക്കില്ല കേട്ടോ. മാർഗദർശികൾ പ്രോഗ്രാമിൽ 6-ാമത്തെ എപ്പിസോഡാണ് എൻ്റെ. അതിനുള്ള ഒരു അവസരം ഈ ലോകത്തിന് മുൻപിൽ ഞങ്ങൾ അറിയപ്പെടുവാനും ഞങ്ങൾക്ക് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച ഞങ്ങളുടെ സോളമൻ അച്ഛന് ഒത്തിരി നന്ദി പറയുന്നു. ഇനിയും അച്ഛൻ ഞങ്ങളെപ്പോലെയുള്ളവരെ മുന്നോട്ട് കൊണ്ടുവരുവാനും പ്രോത്സാഹിപ്പിക്കുവാനും അച്ഛന് ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്നും കഴിവുകൾ ഉണ്ടാവട്ടെ എന്നും അസുഖങ്ങളൊന്നും കൂടാതെ മുന്നോട്ട് നടത്തട്ടെ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ കൂടെ പ്രവർത്തിച്ച എല്ലാവരെയും ഞങ്ങൾക്ക് നന്ദി പറയുന്നു. ഇനിയും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അച്ഛൻ തന്നെ മുന്നോട്ട് വരുമെന്നും അതിനുവേണ്ടി ഞങ്ങൾ പ്രത്യേകം അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒത്തിരി നന്ദി. ദർശന ക്ലബിൻ്റെ മാർഗദർശികൾ എന്ന പ്രോഗ്രാമിൽ 139-ാമത്തെ എപ്പിസോഡിലാണ് എന്നെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട സോളമൻ അച്ഛൻ്റെ നേതൃത്വത്തിൽ മാർഗദർശികൾ എന്ന പ്രോഗ്രാം ആരംഭിക്കുമ്പോൾ ഈ 4 ചുമരുകൾക്കുള്ളിൽ കിടക്കുന്ന അനേകായിരം മക്കളെ കണ്ടെത്തി അവരുടെ പൊതുജന മധ്യത്തിൽ എത്തിക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് ദർശന ക്ലബ് എന്ന യൂട്യൂബ് ചാനലും മാർഗദർശികൾ എന്ന ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിരുന്നത്. 1 പിന്നിടുകയാണ്. ഇനിയും ഇതുപോലെയുള്ള മക്കളെ കണ്ടെത്തി പൊതുജനങ്ങൾ മധ്യേ എത്തിക്കുന്നതിനും ചാനൽ നല്ല വിജയത്തിലേക്ക് എത്തുവാനും സാധിക്കട്ടെ. മാർഗദർശികൾ എന്ന പ്രോഗ്രാം അതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും പ്രത്യേകം ഓർക്കുന്നു. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. മാർഗദർശി എന്ന പ്രോഗ്രാം 21-ാം എപ്പിസോഡിലാണ് ഞാൻ പങ്കെടുത്തത്. ഭിന്നശേഷിയായ ഞങ്ങളെ ഓരോരുത്തരെയും സമൂഹത്തിലേക്ക് ഞങ്ങളുടെ കഴിവുകൾ എത്തിച്ചേരുവാൻ വേണ്ടി മാർഗദർശി എന്ന പ്രോഗ്രാമിലൂടെ ഫാദർ സോളമൻ അച്ഛൻ ഞങ്ങളെ ഒത്തിരി സഹായിച്ച അച്ഛന് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. മാർഗദർശി എന്ന പ്രോഗ്രാമിൽ ഞാൻ 359-ാമത്തെ എപ്പിസോഡാണ് അവതരിപ്പിച്ചത്. എൻ്റെ പേര് ലതാകുമാരി. ഞാൻ തിരുവനന്തപുരം ജില്ല. ഭിന്നശേഷിക്കാരുടെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും മാർഗദർശി എന്ന പ്രോഗ്രാമിലൂടെ പുറം ലോകത്തെ അറിയിക്കുന്ന സോളമൻ അച്ഛന് എൻ്റെയും കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ നന്ദി ആശംസിക്കുന്നു. മാർഗദർശി എന്ന പ്രോഗ്രാം ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളേവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഈ പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായി ബെൽ ബട്ടൺ അമർത്തുക.